കടലിലെ ട്രോളിംഗ് നിരോധിച്ചാലൊന്നും രമണിന് പ്രശ്നമല്ല. ഇന്റർനെറ്റിലെ ട്രോളിംഗിന് മുഴുവനും രമണനുണ്ടല്ല. ഇപ്പൊ ഈ രമണ ഒരു ട്രോൾ മോഡൽ അല്ലേ? പിന്നെ ഞാനില്ലാത്തതിന്റെ കുറവൊന്നും ഉണ്ടായില്ലോ. അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ? ആ മേഴ്സി എടുത്തോ. ഹലോ ഹലോ ഷാഫിക്ക, എനിക്കൊന്ന് കാണണം. ദേ കണ്ടോളൂ, ഇപ്പൊ കണ്ടോ? നമ്മളിരിക്കാനുള്ള പാറക്കൂട്ടില്ലേ, അവിടേക്കൊന്ന് വരാൻ പറ്റുമോ? പിന്നെന്താ, ഓക്കേടാ, ഇപ്പൊ അവിടെ എത്തിക്കാം. ഓക്കെ, ഞാനിപ്പോ വരാം. ഒരു അഞ്ചു മിനിറ്റ്, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം അല്ലേ? പാവം. ശരി, ഓക്കെ. റോഡിലൂടെ ആണാടാ സൈക്കിൾ ഓടിക്കുന്നത്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ഒരു തൈയിരിപ്പുണ്ടല്ലോ. തയ്യെങ്കി തൈ എന്തോ കാര്യായിട്ട് പറയണുണ്ട്. അയാൾ എന്താ പറയുന്നേ? ആ എനിക്കറിയാം, എന്തോ കാര്യായിട്ട് പറയണു. നിനക്കൊല്ല കേൾക്കാൻ പറ്റണാടാ യൂസപ്പേ, വല്ലതും പിടികിട്ടിയ ഭയങ്കര അർത്ഥം. ഇതിനൊക്കെ അവിടെ ഒരുത്തരുന്ന് കരയുന്നുണ്ട്. അവൻ പൊട്ടനാണോ? ഷാഫിടാ, നീ എന്തിനാ കരയുന്നേ? നീ കരയുമ്പോ തകർന്നു ചങ്ങാടോ. ഞാൻ ആയിഷ വിളിച്ചിട്ട് വന്നത് അങ്ങോട്ട്. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അതിന് നീ എന്തിനാ കരയുന്നേ? അതെനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല. ഇതിനൊക്കെ വല്ല കാരണം വേണം. ഒരു ഒറ്റ തോന്നലാണ്. അവൾക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായി മനസ്സിലായി. ഷാഫിക്ക, ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഐസായിട്ടും ഒഴിവാക്കിക്കളന്നല്ലേ. അതുകൊണ്ട് ഷാഫിക്ക എന്നെ മറക്കണം. മറക്കണം? പഴയതൊക്കെ ഞാൻ മറക്കണം. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എനിക്ക് ചേർന്നൊരു ചെക്കനെ എന്റെ വീട്ടുകാർ തന്നെ കണ്ടുപിടിച്ചു. എന്റെ മുറച്ചെറുക്കനാ. എടി അഹങ്കാരി, നോക്കിക്കൂടി, നിന്നെ കെട്ടാൻ വരുന്നവന് തല നിറച്ച് കഷണ്ടിയും നല്ല ഇടവേള ബാബുവിനെ പോലെ വയറുള്ള ഒരു ഐറ്റം സാധനം ഒരുക്കൂടി. ഷെഫീഖിന്റെ ധാരാന്ന് മനസ്സിലായോ? എന്റെ ഫ്രണ്ടാ. എഫക്ട് നിങ്ങൾ കണ്ടായിരുന്നോ? അവളെന്തോ പറയുമ്പം ഇവൻ പ്രേതമായി മാറുന്നുണ്ട്. ഇടക്കിടക്ക് കണ്ടോ, പ്രേത എഫക്ട് കണ്ടോ? പോയി പണി നോക്കാൻ പറയടാ, നിനക്ക് നല്ലൊരു പെണ്ണിനെ പഠിച്ചോ കൊണ്ടുതരും. നീ ഇങ്ങനെ കരയല്ലേ, ഇതാണെന്നുള്ള കൺട്രോൾ വേണം. അവൾ എത്ര നിസ്സാരായിട്ട് പറഞ്ഞു. മറക്കാൻ പറ്റണില്ലടാ അതിനെ, അത്രക്ക് സ്നേഹിച്ചു പോയി ഞാൻ അവളെ. എന്താ പോടാ, നീ പോയി ചാക്. നോവ് തീരുന്ന നാളോർത്ത് കഴിയുകയാ ഞാൻ ഈ കുടിൽ. എന്നിട്ട് അയാള് ചത്തു. അങ്ങോട്ട് ചാവട്ടെ, അങ്ങോട്ട്. എന്നാലേ ഇതൊക്കെ അവസാനിച്ച് കിട്ടുള്ളൂ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. അയ്യോ, ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലക്കത്തിലും വരുന്നുണ്ട്. അതും കൂടി ഇന്നിങ്ങ് തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട. അതപ്പൊ തരാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.